हाई फ्रेंड्स वीडियो स्वागत या त्रिशूर् जिले इरिंगालकुट भागत करक्ट लोकेशन नमुक चेटनोड चो इत जितुरा चेटन के अड़ोर आफ्रिकन लवबर्डिने ब्रीडर अब बाकी क्यों चेटनोड़ नमुक चो चेटा इत करक्ट लोकेशन एवडे ए स्थल करक्ट प्रोपर इरिंगालकुट इरिंगालकुट अदाय त्रिशूर और इवती ना इति मू कीटर चालकुड़ी और पदा कीटर अवड़ा टाउण वीडियो मेन रोड चेटा वीडियो का चलो पलरू वि अब कूड़ी वि वीडि क्यों पर विश्वसू अब चेटा नंबर या डिस्क्रिप्शन को आवश्यक चेटने विटन फोन विटी वाट्सअप यानिपर मू ना वर्ष कई आफ्रिक ब्रीडिंग फ्रेंड्स इधर जितुराज एवियरी फ्रंट भाग अटी वैच्छे अलंक अब नमुक उ कैच आर बेड वेटीरा वन अब संसाचय फुज अटी ना सैटें अब नमुक जितुराज बेड और नमु पिचयपड़ी तरह ഇതിപ്പുറത്തെ പാർബ്ലൂ പൈഡ് അപ്പുറത്തെ വയലറ്റ് ഫിഷർ ഇതില് വയലറ്റ് ഫിഷർ ഇറങ്ങും പാർബ്ലൂ ഇറങ്ങും പാർബ്ലൂ പൈഡ് ഇറങ്ങും അങ്ങനെ എല്ലാം ഇറങ്ങും അത് പൈഡ് ഇത് പൈഡിനാണ് റേറ്റ് കൂടുതൽ അതായത് പൈഡ് പാർബ്ലൂ ആണല്ലോ അപ്പൊ ഇതില് കിടക്കണതിൽ പാർബ്ലൂന് പൈഡിനാണ് വില കൂടുതൽ അത് പറഞ്ഞാലാ കാണുള്ളോ ഇത് പീച്ചില് ഓറഞ്ച് ഡോപ്പലൈനാണ് അത് അല്ല ഇതിപ്പോ കളർ ഇത്രക്ക് വെക്കുള്ളൂ എന്ന് വെച്ചാൽ അഡൽട്ട് നമ്മുടെ ബ്രീഡിംഗ് പെയറാണ് പക്ഷെ കുഞ്ഞുങ്ങളാകുമ്പോ ഇത്രക്ക് കളർ ഉണ്ടാവില്ല അതിങ്ങനെ മോൾഡിങ് കഴിഞ്ഞ ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴാണ് നല്ലൊരു വിധം കളർ വരുള്ളൂ ആ ഇത് ഓറഞ്ചിന്റെ പോലെ തന്നെ റെഡ് വുഡ് ഡോപ്പലൈൻ മറ്റേ നേരത്തെ കണ്ടത് ഓറഞ്ച് ആണല്ലോ ഇത് റെഡാണ് ഫുള്ള് ഇതിന് ചിക്സിനൊക്കെ ഒരു പെയർ ഇപ്പൊ ഡി എൻ അടിച്ചേക്കണ ഒരു 5000 രൂപ 5500 രൂപ ഉണ്ടാവും പാർബ്ലൂ ഫിഷർ ഓപ്പലൈൻ യൂവിങ് ആണത് പാർബ്ലൂ ഫിഷർ ഓപ്പലൈൻ യൂവിങ് അത് ഫീമെയില് ആ അത് മെയില് ബ്ലൂ ഫിഷർ ഓപ്പലൈൻ ഇത് ഫിഷറുള്ള ഓപ്പലൈൻ വെറൈറ്റി അത് ഇത് മാർക്കറ്റ് എന്ന് വെച്ചാൽ പെയറല്ല ഇത് പീസ് റേറ്റ് ആണ് ആ അത് ഒരു പീസിന് ഒരു ഇപ്പൊ കാണുന്ന ഈ ബ്ലൂ അല്ല ഈ കോബാൾട്ട് ബ്ലൂ ഓപ്പലൈൻ ഒക്കെ ആണെങ്കിൽ ഒരു പീസിന് ഒരു 20 രൂപ to 25 രൂപ വരെ ഉണ്ടാവും ആ യൂവിങ് ആണെങ്കിൽ ഒരു 30 രൂപ to 45 രൂപ 50 രൂപ വരെ ഉണ്ടാവും വയലറ്റ് കളറൊക്കെ അനുസരിച്ച് ഇത് ഇവിടെ തൊട്ടടുത്തിരിക്കുന്നത് ഗ്രീൻ ഫിഷർ ഓപ്പലൈൻ മുകളിലിരിക്കുന്നത് ഗ്രീൻ ഫിഷർ ഓപ്പലൈൻ യൂവിങ് ആ യൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഭാഗത്തിൻ്റെ അടിയുണ്ട് എല്ലായിരിക്കും പിന്നെ ബാക്ക് ഭാഗത്ത് ഒരു യു ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ഉണ്ടാവും അതിനൊന്ന് ഇതായി പറപ്പിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ പുറത്ത് ഒരു യു പോലെ കണ്ട ആ ചിറകിൻ്റെ അവിടെ അതിനെയാണ് ഗ്രീൻ ഫിഷർ ഓപ്പലൈൻ യൂവിങ് എന്ന് പറയാം ഇത് ലുട്ടിനോ ഫിഷർ ഓപ്പലയൻ കണ്ടോ ഓപ്പലയൻ തല ഫുള്ള് റെഡും ഇതിൻ്റെ കണ്ണ് റെഡ് ആയിരിക്കും ആ ഇതൊക്കെ നമ്മുടെ ബ്രീഡിംഗ് പേരുകളാണ് ഇതിൻ്റെ ചിക്സിന് ഒരു 35 രൂപ 40 രൂപ വരും ഒരു പീസിന് ഏവിയറിയൻ ഞാൻ പണ്ടേ തൊട്ട് എൻ്റെ ഉണ്ട് പക്ഷെ ഇപ്പോഴാണ് ഒന്ന് മറ്റേ ചെറിയ ഇതായിട്ട് ഒന്ന് പൊളിച്ച് ഒറ്റ ഇതാക്കി ഒരു 700 സ്ക്വയർ ഫീറ്റ് ഒറ്റ നീളത്തിലുള്ള ഒരു ഹാള് പോലെയാക്കി കണ്ടില്ലേ അപ്പം അതിൻ്റെ ഉള്ളിൽ എല്ലാം 2.5-1.5 ചൈന കേജ് ഒരു 100 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് നടുക്ക് കുറച്ച് ഫ്ലൈങ് കേജും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇനി അത് ഈ മാസം എന്തായാലും വെക്കും ബ്രീഡിംഗ് ബോക്സ് അതെ 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 ഒരെണ്ണം വൈൽഡ് മാസ്ക് നമ്മൾ നേരത്തെ മുന്നേ കണ്ടില്ലേ വൈൽഡ് മാസ്ക് പിന്നെ മറ്റേത് മാസ്ക് പൈഡ് ആ അതന്നെ അത് അത് മാസ്ക് പൈഡാണത് അത് ഫീമെയില്
അത് പക്ഷെ ഞാൻ ഇതെല്ലാം ഡി എൻ ഉള്ള വീടുകളാ, പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവല്ലോ ഇവിടെ കിളികളല്ലേ. ഞാനല്ല ചിക്സ് ഇറങ്ങുമ്പോ എല്ലാത്തിനും ഡി എൻ അടിക്കും, എന്നിട്ട് പെയറാക്കിട്ട് ആൾക്കാർക്ക് കൊടുക്കാം. അതൊരു അല്ല കൂടി വരുമ്പോ ഒരു 3 മാസത്തിന്റെ അടുത്താവും, രണ്ടര മാസം കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ഔട്ട് ആവുള്ളൂ. അപ്പോഴാണ് ഇതിനെ പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ ഡി എൻ ഒക്കെ അയക്കുക. ആ അത് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് നല്ല ഹെൽത്തും നല്ല സെൽഫ് ഫീറ്റിംഗ് ഒക്കെ ആയിട്ടുണ്ടാവും കിളികള്. ഇത് ഒരെണ്ണം പാർബ്ലൂ മാസ്കും ഒരെണ്ണം മാസ്ക് പൈഡാണ്, വയലറ്റ് മാസ്ക് പൈഡ്. ഇതൊക്കെ മാസ്കിൽ പെട്ട സാധനങ്ങളാ. ഇത് ഒരെണ്ണം ഗ്രീൻ ഫിഷറും ഒരെണ്ണം ഫിഷർ പൈഡാണ്. ആ മഞ്ഞ കളറിലിരിക്കുന്നത് കണ്ട ബാക്കിൽ, അങ്ങനെ തിരിഞ്ഞാലേ കാണുള്ളൂ ബാക്ക് ഭാഗം. പൈഡാണത്, ഫിഷർ പൈഡ്. ഇത് ഫസ്റ്റ് ഇരിക്കുന്നത് വയലറ്റ് പൈഡാണത്, വൈറ്റ് കളറാണ് ഞാൻ കണ്ട. അതിൻ്റെ ചിറകിൻ്റെ അവിടെയും ഒക്കെ ഒരു പൈഡ് കണ്ടാവും പറഞ്ഞു പോയാൽ. മെയില് ആ വയലറ്റ് ബീച്ച് പൈഡ്, ആ വൈറ്റ് കളറുള്ളത് മുകളിലത്തെ വയലറ്റ് ബീച്ച്. ഇത് നയാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസാണ്, നയാസ. ആ നയാസക്ക് ഇത്തിരി സൈസ് കുറവാണ്. ഇത് ഗ്രീൻ പിന്നെ യെല്ലോ അങ്ങനത്തെ കളറുകളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ. കുട്ടികളുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഇനി ബ്രീഡ് ആയിട്ട് ഞാൻ ബോക്സ് വെച്ചിട്ട് വേണം. ഇതാ ഫസ്റ്റ് ഇരിക്കുന്നത് വയലറ്റ് മാസ്ക് പൈഡാണ്, മറ്റേത് പാർബ്ലൂ മാസ്ക്. ഇതിപ്പോ ഒരു ആ ഒരു 8-9 മാസമായിട്ടുണ്ടാവും. നമ്മളിതിൻ്റെ ഡി എൻ എടുക്കുന്നത് പൂനെയിലാണ്. പൂനെ ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ AAK എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഈ ബേഡ്സിൻ്റെ അഗ്രികൾച്ചർ അസോസിയേഷൻ. അപ്പോൾ അതിലത്തെ അംഗത്തുള്ളവർക്ക് ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ കെയർ ഓഫിൽ നമ്മൾ പൂനെയിലാണ് ഇത് എടുക്കുന്നത്. ഇത് വൈൽഡ് മാസ്ക്. ആ അത് സാധാരണ മാസ്കിന് വെച്ചിട്ട് കണ്ട. ഇതിനാകുമ്പോൾ തല ഫുള്ള് നല്ല ബ്ലാക്കും ചെസ്റ്റിൻ്റെ അവിടെ കണ്ട ഫുൾ യെല്ലോ ആണ്. മറ്റേതാകുമ്പോൾ ചെറിയ റെഡിഷൊക്കെ കയറും. ഈ സാധാരണ ഗ്രീൻ മാസ്ക് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ചിക്സിനൊരു പേറിന് 20-25 രൂപ. അത് ക്വാളിറ്റി അനുസരിച്ചായി ബേഡ്സിൻ്റെ ഒക്കെ വില. ഇപ്പോൾ റെഡിഷ് ഒന്നും ഇല്ലെങ്കിലായി നല്ല റേറ്റ് കൂടുതലാണ്. ഇല്ല എൻ്റെ ബ്രീഡിംഗ് ഒന്നും ആയിട്ടില്ല, ഉണ്ടായിരുന്നൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോൾ ആ ഇപ്പൊ ഞാൻ ഈ മാസത്തിൽ എന്തായാലും എല്ലാത്തിനും ഇപ്പൊ ബോക്സ് വെക്കും. ഇതൊക്കെ നേരത്തെ നമ്മ അപ്പുറത്ത് കണ്ടില്ല ഒരു പേര് ലുട്ടിൻ ഓഫീസർ ഓപ്പ ലൈൻ. അതന്നെ എൻ്റെ രണ്ട് പേരുണ്ട്. അപ്പൊ എന്നാലാണ് നമുക്ക് ലൈനേജ് മാറ്റി ചിക്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മെയിലാണ്. ആ മെയിലിന് ഇത്തിരി എന്തായാലും അഴക് കൂടുതലായിരിക്കും എല്ലാ മെയിൽ കളികൾക്കും. ആ തലയിലല്ലേ. ആ ഇത് ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ തന്നെ ഒരു സ്പീഷീസ് ആണ്. നമ്മൾ നേരത്തെ നയാസ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇത് ടെറാൻഡ എന്ന് പറയും. ആ ഇതിനെ മെയിലും ഫീമെയിലും നമുക്ക് വിഷ്വലി കണ്ടറിയാം. ഡി എൻ എ ആവശ്യമില്ല കണ്ട. മെയിലിന് തലര മുകളിലുണ്ട് റെഡ് പോലെ. ആ അതാണ് ഇവരെ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് അറിയാം. ഇതിപ്പോ ഞാൻ മേടിച്ചത് 60,000 രൂപയ്ക്ക് മേടിച്ചതാണ്, ഒരു 5-6 മാസം മുന്നേ. ബ്രീഡ് ആയിട്ടില്ല, ബ്രീഡ് ആക്കാൻ ബോക്സ് വയ്ക്കാൻ പോണല്ലോ. ആ കണവനാക്കിന് പകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേഡ്സിന് കാൽസ്യം വേണല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ കൊടുക്കണത്. അത് വിസലക്കാരെ അതിന് 2,000 സംതിങ് കണ്ട് വരും തോന്നുന്നുണ്ട്, 500 ഗ്രാമിന്. ആ ഇതൊരാഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ കൊടുക്കണം. ആ അത് മൾട്ടിവിറ്റമിൻ വെറ്റഫാമിൻ്റെ. അതും ഇതേപോലെ തന്നെ ആഴ്ചയിൽ ഇടയ്ക്ക് മാസത്തിലൊക്കെ എത്തുമ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം. ഇത് നമ്മൾ വെള്ളത്തിൽ കൊടുക്കണേ. ഈ കാൽസ്യവും വെള്ളത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ്, വേണമെങ്കിൽ എക്ഫുഡിൽ കൊടുക്കാം. പക്ഷേ അങ്ങനെയല്ല, അത് അതിൻ്റെ കണക്ക് ഉണ്ടായില്ല. മറ്റേ 5 ഗ്രാമാണ്ടാ ഒരു ലിറ്റർ വെള്ളത്തേക്ക്, അങ്ങനെയാണ് പെയറിന്. അങ്ങനെയുള്ള കണക്കല്ല അതിൽ.
ഇതൊക്കെ നമ്മളെ ഇറങ്ങിയ കുഞ്ഞുങ്ങളെ ഞാൻ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ടുള്ള കഴിച്ചാണത്. ഫ്ലൈയിങ് കേജുകൾ ഇത്തിരി വലിയത് കണ്ടോ, ആ ഇത്ര വലുപ്പമുള്ള. അപ്പം അതിൽ ഇത് 2.5x1.5x3, ആ 2.5 നീളം 3.5 ഉയരം 1.5 വീതി. അത് പീച്ചിലുള്ള ഫാലോ ഒപ്പലൈനാണത്, ഫാലോ എന്ന് പറയും. ആ അത് മെയില്. ആ ഇത് വയലറ്റ് ഒപ്പലൈൻ, ഇത് ഫാലോൻ്റെ സ്പ്ലിറ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ ഫാലോ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മെയിലും, ഇതിൽ നമുക്ക് രണ്ടും ഇറങ്ങും, മെയിലും ഫീമെയിലും ഇറങ്ങും. ഫാലോയും ഇറങ്ങും, മറ്റേ ഇതും ഇറങ്ങും, വയലറ്റ് ഒപ്പലൈനും ഇറങ്ങും. ആ അപ്പോൾ അത് ഇറങ്ങുന്നതൊക്കെ ഈ ഫാലോൻ്റെ സ്പ്ലിറ്റ് ആയിരിക്കും. ഇത് പീച്ച് വൈസിലുള്ള ആൽബിനോ പീച്ച് എന്ന് പറയും, പീച്ച് വൈസാണ്. അല്ല ഇത് അഡൽട്ടായിട്ടുള്ള ഒരു 8 മാസം 9 മാസമൊക്കെ ആയിട്ടുള്ളൂ. ആ ഇത് വയലറ്റ് മാർബിളാണ് പീച്ച് വൈസിൽ, വയലറ്റ് മാർബിൾ. രണ്ടും വയലറ്റ് മാർബിളാണ്. അതിൽ ഫീമെയിലിന് ഇത്തിരി ലൈറ്റും, മെയിൽ കണ്ട ഇത്തിരി ഡാർക്കുമാണ് വയലറ്റ്. ആ ഇതൊക്കെ എൻ്റെ ബ്രീഡിംഗ് പേരാ. ഇത് മറ്റേ കിളികൾക്ക് ഇരിക്കാനുള്ള പെർച്ചാണ്. അത് ഈ ബെനലക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പെർച്ചാണത്. ഇത് ഇതേപോലെ ഇരിക്കും കണ്ടാ, ഇതിങ്ങനെ ഇവിടെ പിടിപ്പിക്കണ ഇതൊക്കെ ആയിട്ട്. ഇത് ഇങ്ങനെ വന്നിട്ട്, ആ അല്ല കണവനാക്കിന് പേരല്ല ഇത്, ഇവരുടെ കാലും ആ നെഗം ഒക്കെ ഉണ്ടല്ലോ, നെഗം കൊക്ക് അതൊക്കെ നല്ല അവർക്ക് ഉരയ്ക്കാനൊക്കെ ആയിട്ട് പിടിപ്പിക്കുന്ന ഒരു സാധനം അത്. ആ ഇതൊക്കെ കുറേ നാൾ കിട്ടും. ഇപ്പം ചിലതൊക്കെ നന്നായിട്ട് കടിച്ച് പെട്ടെന്ന് കളയില്ലെങ്കിൽ ഇതെങ്ങനെ കുഴപ്പമില്ലാണ്ടിങ്ങനെ. ഇത് ഒപ്പലൈനാണ്, ഒപ്പലൈൻ, അതായത് ബ്ലൂ സിന്നമോൺ ഒപ്പലൈനാണ് ഇത് പയർ. ആ ബ്ലൂ മെയിൽ, ആ വെളിച്ചക്കുറവ് കൂടിൻ്റെ അടിയിലേക്കാണ് കിട്ടുന്നില്ല കറക്റ്റായിട്ട്. ചേട്ടാ ഇത് എന്താ കോളനി ഇട്ടിരിക്കുന്നത്? ചെറിയ ചിക്കാണോ അല്ലെങ്കിൽ അഡൽട്ടാണോ? ഇത് നമ്മുടെ അഡൽറ്റ് ബേഡുകളാ, അവിടെ ബ്രീഡിങ്ങിന് കയറ്റാനുള്ളതാ. ഇതിങ്ങനെ കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ റെസ്റ്റിനിടുമ്പോൾ ഇങ്ങനെ വലിയ കോളനിയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പറന്ന് നല്ല ഇതൊക്കെ വരും. നല്ല നമ്മ സാധാരണ ഒരേ ക്ലച്ച് കഴിയുമ്പോഴും റെസ്റ്റ് കൊടുക്കാറുണ്ട്, അപ്പോൾ പക്ഷെ ഇങ്ങട് മാറ്റാറില്ല. നമ്മുടെ ബ്രീഡിങ് ഏജിൽ തന്നെ അവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇടാറ്. ഇതിപ്പോൾ 2-3 ക്ലച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ വലിയ ഇതിലേക്ക് മാറ്റുള്ളൂ. ആ ഇത് ഫുൾ പരിപാടി ഞാൻ തന്നെയാണ്. പിന്നെ ചെറിയ ഹെൽപ്പൊക്കെ മോൻ്റെ ഭാഗത്തുനിന്നുണ്ട്, പക്ഷെ ആളിപ്പോൾ 9ാം ക്ലാസ്സിലെ കാരണം പഠിക്കാൻ ഒരുപാട് ഉള്ള കാരണം പിന്നെ, ആ ഇപ്പോൾ ക്ലാസ് തുടങ്ങി പിന്നെ എപ്പോഴും ഓൺലൈനിൽ ക്ലാസ് ചെയ്യാൻ ആളില്ല. എന്നാലും ചെറിയ പാത്രം കണ്ടവനെ വാഷ് ചെയ്യാനുണ്ടാവും, അപ്പോൾ അതൊക്കെ ചെയ്തുതരുന്ന ആളാണ്. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഇത് ഇപ്പുറത്തിരിക്കുന്നത് വയലറ്റ് ബീച്ചും മറ്റേത് വയലറ്റ് പാലിടും. അത് നമ്മൾക്ക് 1ാം തീയതി ഇത്തിരി കാണാനൊക്കെ ഒരു ലുക്ക് ചൈന കേജല്ലേ, കിളികളെ കാണാനൊക്കെ. പിന്നെ മറ്റേതൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വിൽക്കണമെങ്കിൽ പെട്ടെന്ന് വിൽക്കാം. നമ്മൾ ഉണ്ടാക്കിയ നെറ്റൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് വിൽക്കാനും പറ്റില്ല. പിന്നെ ഇതിന് ക്ലീനിങ്ങൊക്കെ നല്ല സുഖമാണ് കണ്ടോ, ഫുൾ പ്ലാസ്റ്റിക് ട്രേ കാര്യങ്ങൾ, ആ ഫുഡ് വയ്ക്കാനും എല്ലാത്തിനും സാധനങ്ങൾ വരുന്നുണ്ട്. എൻ്റെ ഗേജ് സൈസ് എന്ന് പറയുന്നത് 2.5x1.5x1.5. ആ ഇത് മതിയല്ലോ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ. ആ അല്ല, നമ്മളിപ്പോൾ ഈ ഫിഷറുകൾക്കൊക്കെ ഉണ്ടാ ഇവിടെ ഒരു കട്ടിങ് വെച്ചിട്ടുണ്ടാ, അത് അത് അവിടെ ബോക്സ് പുറത്ത് വയ്ക്കും. ആ എന്നാലും പുറത്ത് വെച്ചാൽ ഇത് 2.5 അടി നീളമുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇതിപ്പോൾ ഇന്ന് അവർക്ക് സ്പ്രൗട്ടാണ് കൊടുത്താണ്, ഈ ചെറുപയർ, കടല, ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ടേ. ആ നമ്മ സീഡ് മിക്സ് ചെയ്ത്, സീഡ് മിക്സ് എപ്പോഴും ഇരിക്കണില്ല അവർക്ക്, അത് തിന്നാനും ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കണ സാധനം തിന്നില്ലേ അവർ, അപ്പം അത് കാരണം ഇത് മാറ്റി വെച്ചാണതാ. ഇനിയിപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ സീഡ് എടുത്ത ഉള്ളിലേക്ക് വയ്ക്കും. ആ ഈ ചെറിയൊരു പാത്രത്തിലുള്ളത്, ആ അത് ചെറിയ പാത്രം എന്ന് വെച്ചാലേ, നമ്മൾ ഈ മൾട്ടി വിറ്റാമിൻ കാൽസ്യം ഒക്കെ നേരത്തെ കാണിച്ചു തന്നല്ലോ, അങ്ങനത്തെ ഈ സാധനങ്ങൾ കൊടുക്കാൻ നേരത്തെ ഈ പാത്രത്തിൽ വയ്ക്കുക. അതാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം മതിയല്ലോ. മറ്റേതല്ലെങ്കിൽ നമ്മൾക്ക് ഇത്ര പേരിന് വെള്ളം കൊടുക്കണേ കണ്ടമാനം വെള്ളം വേണം, കുറേ വേസ്റ്റാവും. ഇതാകുമ്പോൾ ഒരു 30-40 ml ആ പാത്രത്തിൽ കൊള്ളുള്ളൂ. ആ അപ്പം നമുക്ക് നല്ല ഇത് എറണാകുളം
എറണാകുളത്ത് കിട്ടും. പിന്നെ ഇവിടെ ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് വിൽക്കാനിട്ടുണ്ട് കാണാറുണ്ട്. അത് മാവോ സിന്നമണാണ്. അത് പീച്ച് വയസ്സിൽ മാവോ സിന്നമൺ എന്ന് പറയും. മാവോ പീച്ചല്ല, മാവോ പീച്ചാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറാണ് വരാം. ഇതൊരു ഗ്രേ പോലത്തെ അല്ല. അപ്പോൾ ഇത് മാവോ സിന്നമൺ എന്നു പറയാം. പീച്ച് വയസ്സിലാണത്. ആ അത് ചിലരോട് വരുമ്പോൾ ചോദിക്കാറുണ്ട്. ഇത് ഒരു വെറൈറ്റി കളറാണല്ലോ. കുറച്ച് കളറായതുകൊണ്ടാണ് കറക്റ്റ് മനസ്സിലാവാത്തത്. ക്യാമറയിൽ കൂടെ ആൾക്കാർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഭംഗി തോന്നൂല. ആ വെയിലടിക്കണായിരുന്നല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീടിനെ കുറിച്ച് എന്താ അറിയണമെങ്കിൽ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ചേട്ടാ. ബൈ. ചെറിയ പൈഡ് വേണ്ടതല്ലേ മെയിൽ. ഇത് ഏപ്രിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ആറ്, ഏഴ്, എട്ട്, ഒമ്പത് മാസം.